കാലടി സംസ്കൃത സർവകലാശാലയിലെ അധ്യാപക നിയമനങ്ങളിൽ വ്യാപക ക്രമക്കേടെന്ന് പരാതി. മിനിമം യോഗ്യതയില്ലാത്തതുകൊണ്ട് സ്ക്രീനിംഗ് കമ്മിറ്റി തള്ളിയ അപേക്ഷകരെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായി നിയമിച്ചു എന്നാണ് പരാതി. മിനിമം യോഗ്യതയില്ലെന്ന് പറഞ്ഞ് സ്ക്രീനിംഗ് കമ്മിറ്റി തള്ളിയ അപേക്ഷകർക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരായി നിയമനം നൽകിയതിനെതിരെയാണ് പരാതി. കാലടി സംസ്കൃതം സർവകലാശാലയ്ക്ക് നാക് എ പ്ലസ് ഗ്രേഡ് നൽകിയ നാക് ടീം ചെയർമാന്റെയും മുൻ വി സിയുടെയും ഡീന്റെയും ഗവേഷണ വിദ്യാർത്ഥികൾക്കാണ് നിയമനം നൽകിയതെന്നാണ് പരാതി. അപേക്ഷകരുടെ മറ്റ് സർവകലാശാലകളിൽ നിന്നും നേടിയ ബിരുദത്തിന് തുല്യതാ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാതെയും പരിശോധിക്കാതെയും നിയമനം നൽകിയതിലും ദുരൂഹതയുള്ളതായും പരാതിയുണ്ട്. സംസ്കൃത സർവകലാശാലയിൽ സംസ്കൃതം, ജനറൽ, വേദാന്തം, സാഹിത്യം, ഇത് പ്രത്യേകം പ്രത്യേകം പഠന വിഷയങ്ങളാണ്, പഠന മേഖലകളാണ്. അതിൽ ഓരോ വിഷയത്തിലും അതത് വിഷയങ്ങളിൽ പി ജി ബിരുദമുള്ളവരെ മാത്രമേ അപേക്ഷകരായി സ്വീകരിക്കാൻ പാടുള്ളൂ എന്നതാണ് യൂണിവേഴ്സിറ്റിയിലെ നിയമം. ആ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് ഇഷ്ടക്കാർക്ക് നിയമനം നൽകിയിരിക്കുകയാണ്. എന്നാൽ ആരോപണം മുൻ വൈസ് ചാൻസലർ നിഷേധിച്ചു. അക്കാദമിക് കൗൺസിലാണ് അക്കാദമിക യോഗ്യതയെക്കുറിച്ചുള്ള അവസാന വാക്ക് എന്ന് പറയുന്നത്. സംസ്കൃതം, ജനറൽ ആ വിഭാഗ കാറ്റഗറിയിൽ അലൈഡ് സബ്ജക്റ്റായിട്ട് അക്കാദമിക് കൗൺസിൽ അംഗീകരിച്ചവർക്കല്ലാതെ മറ്റാർക്കും ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കോവിഡ് കാലത്ത് തിരക്കിട്ട് നടത്തിയ അധ്യാപക നിയമനങ്ങൾ അന്വേഷിക്കണമെന്നും സ്ക്രീനിംഗ് കമ്മിറ്റി തള്ളിക്കളഞ്ഞ അയോഗ്യരായ അപേക്ഷകരുടെ നിയമനങ്ങൾ ഉടനടി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി കാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.